ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്ര ജംഗ്ഷൻ ഞാൻ ദീപ ഇന്ന് തന്നെയിൽ കണ്ടപ്പോൾ എന്തായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലോ വീടും പരിസരവും വൃത്തിയാക്കാൻ പോവുകയാണ് ആടിമാസം അല്ലേ ആദ്യം വല അടിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വലയടിച്ച് വന്നപ്പോഴാണ് സ്ലാബിന് മുകളിൽ ഒരുപാട് പേപ്പറുകളും സ്കാനിങ് ചെയ്ത റിപ്പോർട്ടുകൾ അതെല്ലാം ഇരിക്കുന്ന കണ്ടു പിന്നെ അതിനെയൊക്കെ ഞാൻ മാറ്റി പറക്കി വെച്ചു അതിനുശേഷം ഞാൻ എന്തെന്നറിയാമോ എല്ലായിടവും തൂട്ടിട്ട് ഞാൻ ജനലിലൊക്കെ വലയടിച്ചു അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വല അടിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടിപ്പും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യ ജനലുകളെല്ലാം തുറന്നിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാക്കുക അതിനുശേഷം നന്നായിട്ട് വല അടിച്ചതിന് ശേഷം തൂത്ത് റൂമിനകത്ത് നിന്ന് തൂത്ത് വൃത്തിയാക്കുക അതിനു മുന്നേ ബെഡോ സോഫ സെറ്റിയോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് മൂടിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് അതല്ലെങ്കിൽ വല്ല ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് മാറ്റിയിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഒരു ബക്കറ്റിൽ അതായത് ഒരൊന്നര രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര കപ്പ് വിനാഗിരി ഒരു നാരങ്ങ പിന്നെ ഒരു അഞ്ചാറ് കർപ്പൂരം അതെല്ലാം എടുത്തിട്ട ആണ് ഞാൻ ജനറൽ കമ്പിയിൽ മൊത്തം ഒഴിച്ചത് അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ വെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ കമ്പിയൊക്കെ തുടച്ചെടുത്തു അപ്പോൾ പെട്ടെന്ന് വല വരാതെ നമുക്ക് നോക്കാം അതായത് സാധാരണ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് ഉണ്ടാവുന്ന വല ഇതൊരു കുറഞ്ഞതൊരു രണ്ടാഴ്ച വരെ വര വല വരാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ജനൽ കമ്പിയിൽ വെള്ളമൊഴിച്ചപ്പോൾ അതത്രയും തറയിലോട്ട് വീണു പിന്നെ ഞാൻ മൊത്തവും വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയെടുക്കുകയാണ് ഇനി ഞാൻ പൂജാമുറിയിലോട്ട് കയറുകയാണ് അതിന് മുന്നേ ഞാൻ കുളിച്ചതിന് ശേഷമാണ് ഞാൻ പൂജാ റൂമിലോട്ട് കയറിയത് കയറിയതിന് ശേഷം ഞാൻ റൂമിലിരുന്ന എല്ലാ ദൈവങ്ങളെയും പുറത്താക്കിയിട്ട് ഞാൻ അവിടെയും വലയടിക്കുകയാണ് വലയടിച്ച് ഇതേ സൊല്യൂഷൻ വെച്ചാണ് ഞാൻ ആ റൂമിലും തുടച്ച് പറക്കിയൊക്കെ എടുത്തത് അതിന് ശേഷം ഭഗവാന്റെ ഓരോ ഫോട്ടോ എടുത്ത് ഞാൻ പനിനീരിൽ മുക്കിയാണ് ഞാൻ പനിനീരോ റോസ് വാട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് തുടച്ചെടുക്കാം ഇതൊക്കെ നമ്മൾ ആടിയുടെ അന്ന് ചെയ്യുന്ന ഇതാണ് എല്ലാ ആടിക്കും ചെയ്യുന്ന ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചു പറക്കി എടുത്തതിന് ശേഷം ഞാൻ പൂജാ റൂമിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ രാമായണം വായിച്ചു തുടങ്ങിയ ആടിയുടെ അന്ന് മൊത്തവും വായിച്ച് തീർക്കണം എന്നുള്ള ഒരു ചടങ്ങ് കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ രാമായണത്തിന്റെ ലാസ്റ്റ് ഘട്ടവും കൂടെ വായിച്ച് എടുക്കുകയാണ് അത് നമുക്ക് അതിന് സമയമുണ്ട് ആറിനും ആറരയ്ക്കും അകത്ത് നമ്മൾ വായിച്ച് തീർക്കണം അതിനുശേഷം ഞാൻ വിളക്ക് കത്തിക്കാൻ പോവുകയാണ് അപ്പോ അതിനു മുന്നേറ്റ് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു തിരിയെടുത്ത് വെളിയിലോട്ട് ഞാൻ വെക്കും ഇതിനൊരു ഐതിഹ്യം പറയുന്നത് ശ്രീദേവിയും ഭൂദേവിയും ഒരു ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരുന്നതെന്നും ആദ്യം കത്തിക്കുന്ന ജ്യോതിയിലാണ് മൂദേവി കുടികൊള്ളുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം കത്തിക്കുന്ന വിളക്ക് ഞാൻ വെളിയിലോട്ടും രണ്ടാമത്തെ വിളക്കിലാണ് ശ്രീദേവി കൊടു ശ്രീദേവി ഐശ്വര്യദേവത കുടികൊള്ളും എന്നാണ് പറയുന്നത് അങ്ങനെ വിളക്കും കൊളുത്തി തിരിയും കൊളുത്തി വീണ്ടും നാമ രാമനാമം ചൊല്ലിയിട്ടാണ് ഞാൻ നിർത്തുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്